അതേ നമ്മൾ ആദ്യത്തെ പരിപാടി ആ കറക്റ്റ് ആയിട്ട് പൊട്ടിട്ടോ ദാ ഇങ്ങനെ പൊട്ടിക്കുക എന്നിട്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മസാല നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി നമ്മുടെ ആ സിറപ്പ് മധുരമുള്ള സിറപ്പും പിന്നെ ഇനി ആ പുളിയുള്ള സിറപ്പും കൂടെ ഇതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക അപ്പോൾ ദാ അടിപൊളിയായിട്ടുണ്ടട്ടോ ലീക്കൊന്നും ആവുന്നില്ല കറക്റ്റായിട്ടുള്ള പരുവത്തിലായിരിക്കുന്നേ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയാലും നോർത്ത് ഇന്ത്യക്കാരുടെ സാരൊക്കെ വരൂലേ ഈ അത് കഴിച്ചോട്ടോ അടിപൊളിയാ തിന്നോണ്ടിരിക്കാൻ നല്ല പിള്ളേരെല്ലാം മേറ്റുക അടിപൊളിയാട്ടോ എല്ലാവരും ഉണ്ടാക്കി കുറേശ്ശേരം പിള്ളേർക്ക് കൊടുക്കണേ പാനിപ്പൂരി ഒന്നും കഴിക്കുമ്പം ബീച്ചിലൊന്നും പോകാൻ പിള്ളേർക്ക് പറ്റിയല്ലോ ഹായ് അപ്പഴേ ഇന്ന് എന്നാ പരിപാടി എന്നല്ലേ മഴയായിട്ട് പറമ്പിക്കോടെയുള്ള എൻ്റെ ചിക്കച്ചകയിലൊന്നും നടക്കുന്നില്ല അത് കാരണം ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറേ പീരപ്പെട്ടികകളുണ്ട് എനിക്ക് പീരപ്പെട്ടികകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് ഇനി ഞാൻ ഇന്നാളെ കുരുപ്പെന്ന് വിളിച്ചിട്ട് എന്നെ എല്ലാവരും കൂടെ പറയാത്തൊന്നുമില്ല ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നത് അതേപോലെ ഇവിടെ കുറേ പീരപ്പെട്ടികകളുണ്ട് അപ്പം ഞാൻ അതുങ്ങളെ എല്ലാം ഒന്ന് സന്തോഷിപ്പിക്കാൻ ഇന്നൊരു സൂത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളിന്ന് കേരളത്തിലൊന്നും അല്ല കേട്ടോ ഇന്ന് സ്റ്റേറ്റ് വിട്ടു പോവാ നോർത്ത് ഇന്ത്യക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് നോർത്ത് ഇന്ത്യക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ കരിക്കിലൊക്കെ പറയുമ്പോൾ ബേൽപുരി പനിപ്പുരി മസാൽപുരി എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഇന്നൊരു സാരം ഉണ്ടാക്കും എന്താവോ എന്തോ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മളുണ്ടാക്കിയ പാനിപ്പൂരി ഉണ്ടാവോ എന്ന് നമുക്ക് അറിയണമല്ലോ പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് ഞാൻ വിജയിച്ച ഇന്ന് ഞങ്ങളൊരു പൊളി പൊളിക്കും ഞാനും പിള്ളേർസും കൂടെ അതിന് അധികം സാധനമൊന്നും വേണ്ട കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് ഉണ്ടാക്കുന്നില്ല കാരണം ഒരുപാട് ഉണ്ടാക്കിയാലേ മറ്റേ ചിലപ്പോ ഫ്ലോപ്പ് ആയി പോയാൽ കുടുങ്ങിയില്ലേ അതിന് ഞാന് നമ്മുടെ റവ എടുത്തിട്ടുണ്ട് കേട്ടോ റവ ഈ റവ വറുത്തായാലും കൊള്ളാം വറക്കാത്തായാലും കൊള്ളാം കുഴപ്പമൊന്നുമില്ല നമുക്കിത് ഒന്ന് മിക്സിക്കകത്തിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്താണ് ഇത് കേട്ടോ ഒത്തിരി നൈസായിട്ടൊന്നും അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താ ഇതൊരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളിവിടെ കുറച്ച് അധികം ആൾക്കാരുണ്ടല്ലോ ഒരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ടേ പിന്നെ മൂന്ന് കപ്പിന് ഒരു ആറ് സ്പൂണ് മൈദേങ്ങടെ എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ദാ ബാക്കി ഉണ്ടാക്കാം നമുക്ക് ഈ റവ പിന്നെ നമ്മുടെ ആറ് ടീസ്പൂൺ മൈദപ്പൊടി പിന്നെ നമ്മുടെ ഒരു പാങ്ങിന് കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തേച്ച് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു ലേശം ഒയിലും കൂടെ ഒഴിച്ചു വെച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നമുക്കേ കൊറേ ഒത്തിരി വെള്ളം എല്ലാം കൂടെ കൂട്ടിക്കലക്കി ഒഴിക്കരുത് കേട്ടോ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് അന്നിപ്പോ ആരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ എല്ലാരും ചെയ്യണല്ലേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് ഇത് നന്നായിട്ട് കുഴച്ച് 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 കുഴച്ചെടുക്കണം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനമായിട്ട് ഒരു ഉണ്ടയായിട്ട് കിട്ടണം അത്രേ ഉള്ളൂ ഇത് കുഴക്കില്ലേ അത്ര വേഗം തിരികല്ലേ കേട്ടോ റവ ആയത് കാരണേ നല്ല സമയമെടുത്ത് കുഴക്കണം ഒരു 10-20 മിനിറ്റെങ്കിലും നന്നായി കുഴച്ചെങ്കിലും ഇത് സോഫ്റ്റ് ആവുള്ളൂ ഇതുവരെ സോഫ്റ്റ് ആയിട്ടില്ല കേട്ടോ അപ്പൊ അതെ നമ്മുടെ പാനിപ്പൂരിക്കുള്ള ഉണ്ടക്കായ റെഡി ആയിട്ടുണ്ട് പിള്ളേരെല്ലാം നോക്കിയിരുന്ന് പഴുത്ത് ലാസ്റ്റ് കളിക്കാൻ പോയി കേട്ടോ ആരും ഇത് എന്നാ ഈ കുറവരായിട്ട് കുഴച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞോണ്ട് ഇനി നമുക്ക് നല്ലോണം നനഞ്ഞിട്ടൊരു തുണി എടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് മുക്കി പിഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലോട്ടിട്ട് ഇവിടെ വെക്കാം എത്ര നേരം അരമണിക്കൂർ
അരമണിക്കൂർ എനിക്ക് റെസ്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചു. എവിടുന്ന് ഇതിന്റെ ബാക്കി പണി മുഴുവൻ ചെയ്യണ്ടേ? നമ്മുടെ കഞ്ഞി ഇങ്ങനെ വെക്കാനാണെങ്കിൽ ഒരേലും കഞ്ഞി എടുപ്പിലിട്ട് വെച്ച് എന്തെങ്കിലും ചൊക്ക കുരുമാക്കിയും കറി വെച്ച് ഒരു കഷ്ണം മീനും വറുത്ത കുശലായി ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര നേരം വേണം ഓർത്തോണ്ട. എന്തൊക്കെ കാര്യം പോക്ക, അത് ഇതിവിടെ ഇരിക്കട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിന് മൂന്നാല് ഉരുളക്കിഴങ്ങ് വേണം. അതോടെ ഒന്ന് തൊലി കളഞ്ഞേച്ച് നമുക്കിതുണ്ടല്ലോ അതിൽ കഷ്ണാക്കി മുറിച്ച് ആ വെള്ളത്തിലോട്ട് ഇട്ടേച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തോണ്ട് വരാം. അതാണ് അടുത്ത പണി. മറ്റേത് അവിടെ ഇരിക്കരുത്. നമുക്കേ ഒത്തിരി കുഞ്ഞു കഷ്ണാക്കൊന്നും വേണ്ട, പുഴുങ്ങാനുള്ളതല്ലേ. എന്തെങ്കിലും കിട്ടാലും മതി. അപ്പൊ അതെ, നമ്മുടെ നല്ല ആവി പറക്കുന്ന ചൂട് ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇടണം. എന്നിട്ടൊരു സാധനം ഉണ്ടാക്കും വാ. നമുക്ക് രണ്ട് സവാളയും കൂടെ കുരുകുരുന്ന് അരിയാം. ഞാൻ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് കുരുകുരാന്ന് അരിക്കുന്നു. ഞാൻ ഒത്തിരി അരിയുന്നില്ല, കാരണം ഇത് തിന്നുന്നത് എല്ലാം പിള്ളേരായത് കാരണേ അവർക്ക് അത്യാവശ്യം എരിവ് വേണം. എന്നാലും ഒത്തിരി എരിവ് ഇടാൻ പറ്റിയില്ല കാരണം. ഇനി ഒരു ലേശം മല്ലിച്ചപ്പൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കുരുകുരാന്ന് അങ്ങ് അരിഞ്ഞേക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ ഈ ഉരുളക്കിഴങ്ങിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി കുറച്ച് മതി കേട്ടോ. പിള്ളേർ തിന്നാനും ഞാൻ പിന്നെ ഒരു പിന്നെ ഒരു ലേശം നമ്മുടെ ജീരകത്തിൻ്റെ പൊടി, പിന്നെ നമുക്ക് ഒരു കുറച്ച് ചാട്ട് മസാല. ചാട്ട് മസാല ഇട്ടാലേ അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഒടച്ച് ഒന്നിച്ചാക്കിയിട്ട് സെറ്റാക്കി വെക്കണം. അതെ, അപ്പൊ ഇത് കുഴച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല പെരുമഴ ആയത് കാരണം ഇനി എന്റെ അലപ്പ് കേൾക്കല്ലോ കേട്ടോ. മഴയുടെ ഒച്ച കേൾക്കണം. പണ്ടൊരു പാട്ടില്ലായിരുന്നോ, മഴ മഴ കൂടക്കൂട, മഴ വന്നാ അപ്പൊ ഞങ്ങള് മഴ വന്നാ വീട്ടിൽ പോടാന്ന്. പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, പടി കൊണ്ട് തല്ലല്ലേ സാറേ, പോപ്പി കൂടെ കൊണ്ട് തല്ലിക്കോ വേണേന്ന്. ഇതൊക്കെയാണ് മഴ വരുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന സാധനങ്ങൾ. ആ അപ്പൊ എന്താന്നല്ലേ, ഇനി നമുക്ക് ഇതിന് രണ്ട് പാനി ഉണ്ടാക്കണം. അതിന് കുറച്ച് പൊതിനയിലയും കുറച്ച് മല്ലിച്ചപ്പും രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും മാത്രമേ മതി കേട്ടോ. അതെല്ലാം കൂടെ വെട്ടിക്കൂട്ടി അരിച്ചിട്ട് അരിക്കുക, അത്രേ ഉള്ളൂ, വേറെ പരിപാടി ഒന്നുമില്ല. എന്നിട്ട് ബാക്കി കാര്യം ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. ഇതൊന്ന് വെട്ടിക്കൂട്ടി അരിക്കട്ടെ കേട്ടോ. എല്ലാവരുടെ വീഡിയോയിലെ പച്ചമുളക് നല്ല സുന്ദരനായിട്ട് നല്ല നീണ്ട് വലുതായിട്ട് ഇരിക്കുന്നത് എന്റെ അമ്മച്ചിന്റെ ഉണ്ടാക്കിയ പച്ചമുളക് ആയതുകൊണ്ട് എന്നെ മാതിരി തന്നെ ഇരിക്കുന്നു. ഇത് കുരുകുരു അരിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അടിക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കഷ്ണിച്ചേച്ച് നമുക്കിതൊന്ന് അടിച്ചിട്ട് അരിച്ചെടുത്തോണ്ട് വരാം. അപ്പൊ ഞാനൊരു നാല് കഷ്ണം ചക്കര ഉരുക്കിയതും പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് അലിയിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിലേ പുളി കണ്ടു കഴിഞ്ഞാ ആ വെള്ളം ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒന്നുമില്ല. പുളിയൊക്കെ നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ കുടിക്കുന്ന പരിപാടി. ആ അപ്പൊ അതുകൊട്ടെ, അതും പിന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ അടിച്ചോണ്ട് വന്നില്ലേ എല്ലാം കൂടെ സെറ്റാക്കി ഇതേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വാ, ഇത് നമ്മുടെ എന്റെ ചക്കര ഉരുക്കി കൊണ്ടുവന്നത്. ഇതിപ്പോ നമ്മള് മറ്റേ പുതിനേന്റെ ഇലയും മല്ലിച്ചപ്പും കൂടെ അടിച്ചോണ്ട് വന്നില്ലേ ആ വെള്ളം ഓട്ടം ഞാൻ അരിച്ചോണ്ട് വന്നതാണേ. ഇത് നമ്മുടെ ഇച്ചിരി പുളി ചുമ്മാ വെള്ളത്തിലിട്ടോണ്ട് വന്ന കേട്ടോ. വെള്ളത്തിലിട്ട് നമ്മുടെ പുളി വെള്ളം അത്രേ ഉള്ളൂ, വാളംപുള്ളിയുടെ വെള്ളം, വലിയ ആർവാളം ഒന്നുമില്ല. ഇനി നമ്മുടെ ആദ്യത്തെ പാനീന്റെ സെറ്റിംഗ് ആണ്. കുറച്ച് മുളക് പൊടി, പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു കുറച്ച് നമ്മുടെ നല്ല ജീരകത്തിന്റെ പൊടി, പിന്നെ നമ്മുടെ ചാട്ട് മസാലേന്റെ ഫ്ലേവറിന് അതും. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ നമ്മൾ കാശ് കൊടുത്ത് അവര് തരുന്ന നമുക്ക് തരുന്ന ആ വെള്ളമില്ലേ അത്. അപ്പൊ ഇനി നമുക്കതേ നമ്മുടെ പുളിവെള്ളത്തിൽ കൂട്ട് കുറച്ചൊഴിച്ച് ഇതിനകത്തൊരു ചെറിയ പുളിയും കൂടെ ആക്കിയെടുക്കാം. ഇതൊക്കെ അവനവന്റെ ഇഷ്ടം പോലെ കേട്ടോ, എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയാൽ മതി. ഇത് മറ്റേ നല്ല ലൂസാക്കി എടുക്കണം കേട്ടോ. നമ്മൾ മറ്റേ എല്ലാം കുറുക്കി കുറുക്കി എടുക്കുന്ന പോലെയല്ല, നല്ലോണം ലൂസായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആക്കി ഇതേ ഇതുപോലെ ഇരിക്കും. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാം ഉണ്ടാക്കി കേട്ടോ, എന്നിട്ട് മെയിൻ സാധനം ഇടാൻ മറന്നുപോയി. ഇന്നതാ ഇച്ചിരി ഉപ്പ്, പുളിയുണ്ട്, ചെറിയൊരു എരിവുണ്ട്. ആകെ മൊത്തം ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു പൊതിനേന്റെ മറ്റേ മല്ലിച്ചപ്പിന്റെ എല്ലാം കൂടെ ഒരു ഒരു ഫ്ലേവറും എല്ലാം കൂടെ അതിനകത്തൊഴിച്ച് കഴിയുമ്പോൾ അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതെ, നമ്മുടെ ലാസ്റ്റത്തെ സാധനം കൂടെ സെറ്റാക്കണേ.
അതായത് ഇത് മറ്റേ ഒരു മധുരവും പുളിയും കൂടെ ഉള്ള നമ്മുടെ ബാക്കി ഇരിക്കുന്ന പുളിവെള്ളം അല്ലേ, ഒന്നുമില്ല അതിനകത്തേക്ക് നമ്മുടെ ഈ ചക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കണക്ക് നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് മധുരവും ഒക്കെ നോക്കി, നമ്മുടെ ആവശ്യത്തിന് ഒരു മധുരം ഒക്കെ കണക്കാക്കി, മധുരവും പുളിയും ഒക്കെ കണക്കാക്കി നമുക്ക് ആവശ്യത്തിന് ചക്കരപ്പാനി ഒഴിച്ച് നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് ജീരകപ്പൊടിയും നമ്മുടെ കുറച്ച് മുളക് പൊടിയും ഇതൊക്കെ അവനവൻ്റെ ഏനത്തിന് അങ്ങിട്ടാൽ മതി കേട്ടോ. കുറച്ച് ചാട്ട് മസാലയും ഒക്കെ അങ്ങിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സൈഡിലേക്ക് വെച്ച സംഭവങ്ങളെല്ലാം സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ പൂരി മാത്രം റെഡിയാക്കിയാൽ മതി. നല്ല പെരുത്ത മഴയാണ് കേട്ടോ, ഇത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചില്ലേ ആ സാധനം അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് കേട്ടോ. അപ്പൊ എന്നെയും കൊണ്ട് പറ്റുന്ന അത്രയൊക്കെ കാരണം കുറച്ച് ഞാൻ പരത്തിയിട്ടുണ്ട്. ഈ ഞാൻ ഈ പാടെല്ലാം കഴിച്ചിട്ട് പിള്ളേരെങ്ങാനും പാനിപ്പൂരി നിന്നില്ല, എല്ലാത്തിനും ഞാൻ മണ്ടക്കിട്ടേ. ഇനി ഞാൻ ദേ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അത് വെച്ച് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു വട്ടമാക്കി ഇങ്ങോട്ട് എടുക്കും, എണ്ണയ്ക്ക് അകത്തിട്ട് ഇങ്ങോട്ട് വറുത്ത് പോരും, അത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ പുൽക്കുട്ടികളുടെ വായിക്ക് ഭാഗത്തിന് ഞാനൊരു കുഞ്ഞു ഗ്ലാസ് ആട്ടം എടുത്തേക്കുന്നത്, കുഞ്ഞു വായല്ലേ എല്ലാത്തിൻ്റെയും. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇതും ഇനി ഒന്നോടെ കുഴച്ചെടുക്കാം, എടുക്കണം കളയാൻ പറ്റിയല്ലോ. ഇനി എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോ ഞാനിത് ഇങ്ങോട്ട് വറുത്ത് കോരുണ്ട് സാറേ, അപ്പൊ അറിയാം എന്റെ അവസ്ഥ എന്താ. അപ്പൊ ഇനി നമുക്ക് ഓരോരോന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അയ്യാ എന്റെ കൈ. കണ്ട നല്ല പൊങ്ങി നല്ല കൂട്ടപ്പനായിട്ട് വരുന്നുണ്ട്, അടിപൊളി. അപ്പൊ നമ്മളുണ്ടാക്കിയാലും പാനിപൂരി ഒക്കെ ആകും, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാ ഞാൻ പറഞ്ഞു നമ്മുടെ വിറകടുപ്പിൽ ഉണ്ടാക്കിയാലും എല്ലാ സാധനത്തിനും ഒരു ഗുമ്മുള്ളൂ. നല്ല അടിപൊളി ചൂടില് നല്ല അടിപൊളി പാനിപൂരി ആയി വന്നിട്ടുണ്ട്. ഇതാ അതാ അതാ ഞാനിതേ കരിയുന്നതിന് മുന്നേ ബാക്കി കൂടെ കോരട്ടോ. അപ്പൊ അതെ നമ്മുടെ അടിപൊളി പാനിപൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മുഴുവരുത് വറുത്ത് കോരട്ടെ കേട്ടോ. അപ്പൊ അതെ നമ്മുടെ പാനിപ്പൂരി എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ പാനിപ്പൂരി ഉണ്ട്, തിന് ഇഷ്ടം പോലെ മക്കൾസ് ഉണ്ട്. തോനെ പാനിപ്പൂരി വെച്ചാലോ, ഭയങ്കര ക്യൂട്ടാ കേട്ടോ. അടിപൊളിയാണ് മുത്തോനെ, രസമുണ്ടോ അങ്ങനെ കാണിച്ചു കൊച്ച്. ഇനി മുന്നേ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടോ? കഴിക്കി ഒറ്റ വായിലേക്ക് ഇടട്ടോ, ഇവരുടെ വാ കുഞ്ഞത്. ആ കടിക്കടി കടിക്ക്, രസമുണ്ടോ? ശരിക്കും രസമുണ്ടോ? ഉണ്ടോ? ഒരാളെ തന്നെ അടിപൊളിയാ. ഞങ്ങളിവിടെ പ്രായത്തിനനുസരിച്ചാട്ടോ ഫുഡ് കൊടുക്കുന്നത്, ഏറ്റവും ചെറിയ ആൾക്കാദ്യം. ഓ മീനൊക്കെ വായിക്കാത്തൊക്കെ കേറല്ലേ, വായ തുറക്കടി. രസമുണ്ടോ? ഇത് ഞങ്ങളുടെ സ്വന്തം പാത്തു, ഞങ്ങളുടെ സ്വന്തം പാത്തു പാനിപ്പൂരി കഴിക്ക് പാത്തു. രസമുണ്ടോ? ഇനി കൊറേ പേരുടെ കൊറേ ദിവസങ്ങളായിട്ട് എന്നോട് ചോദിക്കുന്ന സംശയങ്ങളാണ്, പല വഴിക്കൂന്ന് വരുന്ന സംശയങ്ങളാണ്. ആരാണ് ലീഫി കേരളയുടെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് കൊറേ ആൾക്കാർ ചോദിക്കാൻ. ഇതാണ് ലീഫി കേരളയുടെ ഇപ്പോഴത്തെ ഒഫീഷ്യൽ ക്യാമറ വുമൺ, ഇനി എങ്ങോട്ടത്തെ ക്യാമറ വുമൺ. പേര് ഫാസിയ, പഠിക്കാനുണ്ട് കേട്ടോ പത്താം ക്ലാസ്സിലാ. തിന്നടി തിന്നേ. ഞാൻ അപ്പായനെ നിർബന്ധിച്ച് വിളിച്ച് ഇവിടെ കൊണ്ടുവരുത്തിയതാ, എന്തിനാണെന്ന് എനിക്കൊന്ന് പരീക്ഷിക്കാനാ. അപ്പായി കഴിച്ചാൽ രണ്ടെണ്ണം പോകുമോ നോക്കുമല്ലോ. അപ്പായി അപ്പായി വയലിൽ ഒറ്റ വയലിൽ രണ്ടെണ്ണം പോകുന്നൊന്ന് ശ്രമിച്ചു വെക്കി. പറ്റൂല, ഇതോടെ തള്ളി കയറി തരട്ടോ. അത് തന്നെ കയറുന്നില്ല, ഇതും കൂടെ ഇതും കൂടെ കയറ്റ കയറ്റി കയറ്റു. രസമുണ്ടോ? രസമുണ്ടോ? നിനക്കെന്താ പറയണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പ പറഞ്ഞോളണം, ഇനി സമയമല്ല, ഇപ്പ പറഞ്ഞോളും. ഇനി കഴിക്കല് തുടങ്ങിയ പിന്നെ ഒന്നും പറയാനുള്ള സമയം ഉണ്ടാവില്ല, ക്യാമറ ഒന്നും ഉണ്ടാവില്ല. അതെ പറഞ്ഞോ, എന്താ പറയാനുള്ളത്? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാ പറയാനുള്ളത്? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുത്തുമ്മ ഭയങ്കര ക്യൂട്ടാട്ടോ, ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് പറയും കാര്യങ്ങളൊക്കെ, അടിപൊളിയാ. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യാൻ പോവാ?
പനിപ്പൂരി എല്ലാരും കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ അതിന്റെ പേ ഇണ്ടേ അല്ലേ? അപ്പൊ എല്ലാരും കൂടെ ബൈ പറഞ്ഞല്ലോ, പറയാ പുത്തോ പറയൂലേ, പറയ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.